ഭാഗങ്ങളുമൊക്കെ കൂടുതൽ അടുത്ത് അതിന്റെ ആഴത്തിൽ അർത്ഥമറിഞ്ഞ് ഈശോയോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി ധ്യാനിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന സമയമാണല്ലോ വലിയ ആഴ്ച. പിന്നെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടിയത് രണ്ട് മനോഭാവങ്ങളാണ്. ഒന്ന് മറിയത്തിന്റെ മനോഭാവം, ഒന്ന് യൂദാസിന്റെ മനോഭാവം. മറിയം ഈശോയുടെ മുമ്പിൽ തന്നെ തന്നെ എളിമപ്പെടുത്തി, അതിന്റെ ഈശോയുടെ മുമ്പിൽ എളിമപ്പെടുത്തുന്നതിന്റെ, ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സ് കാണിക്കുന്നതിന്റെ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് സാമ്പത്തികമോ അല്ലെങ്കിൽ അതിന്റെ മറ്റു വശങ്ങളൊന്നും ചിന്തിക്കാതെ ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായും കയ്യിലുള്ളത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായും ത്യാഗമെടുക്കാനുള്ള ഒരു മനോഭാവം, ഈശോയുടെ മുമ്പിൽ പൂർണ്ണമായും എളിമപ്പെടാനുള്ള മനോഭാവം കാണിച്ച മറിയത്തെയും, അങ്ങനെ ഒരാള് സ്വയം ചെയ്തില്ലെങ്കിൽ ചെയ്യാതെ തന്നെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത് കണ്ട് ഒരുപക്ഷെ അസൂയ തോന്നിയിട്ടുണ്ടായിരിക്കും യൂദാസ് അങ്ങനെ പറയാനുള്ള കാരണം. വെറുതെ എന്തിനാണ് ഈ തൈലം ഈശോയുടെ കാലുകളിൽ ഒഴുക്കി, ആ പൈസ ഉണ്ടായിരുന്ന നമുക്ക് എന്തൊക്കെ എത്ര ദരിദ്രരെ സഹായിക്കാമായിരുന്നു. അദ്ദേഹം കാണുന്നത് പൈസയുടെ കാശിന്റെ മാനദണ്ഡത്തിലാണ്. ഓ, അതിനേക്കാളും പോയത് നമ്മളും ഇത് ഈ പൈസ കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, വെറുതെയാണ് ഇപ്പൊ ചെയ്യുന്ന കാര്യം. രണ്ട് മനോഭാവങ്ങൾ, ഒന്ന് ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത, ഈശോയുടെ മുമ്പിൽ സ്വയം എളിമപ്പെടുന്ന മനോഭാവം, മറ്റേയാള് പണത്തിന്റെ മാനദണ്ഡത്തിൽ എല്ലാത്തിനെയും നോക്കിക്കാണുന്ന മനോഭാവം. അപ്പം ഇത്രയും പൈസയുടെ തൈലില്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി പൈസ കുറച്ച് ഉള്ളതായും ചെയ്താൽ മതി. ഇവിടെയാണ് നമ്മള് ഈശോയുടെ വിധവയുടെ സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്ന വിധവയുടെ കാണിക്കയുടെ ഭാഗമൊക്കെ നമ്മൾ ഇവിടെ വെച്ച് നോക്കിയാൽ മതി. പണക്കാര് തങ്ങളുടെ ഉള്ളതിൽ നിന്ന് കുറച്ചെടുത്ത് നേർച്ചപ്പെട്ടിലേക്ക് ഇട്ടു, വിധവയാകട്ടെ തനിക്ക് ഉപജീവനത്തിലുള്ള വക മുഴുവനും ഏറ്റവും വില കുറഞ്ഞ ചെമ്പ് നാണയമാണ് ഇട്ടത്, പക്ഷേ അവള് ഉള്ളു കൊടുത്തു, ബാക്കിയുള്ളവര് ഉള്ളതുകൊണ്ട് കൊടുത്തു. ഇവിടെ മറിയം എളിമപ്പെട്ടുകൊണ്ട് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഈശോയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഈശോയുടെ മാതാളത്തെ കഴുകി, മറ്റേയാള് പൈസയുടെ മാതാളം വെച്ചുകൊണ്ട് ഓ ഇത്രയും പൈസയുടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ആ പൈസ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് കാണുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനോഭാവങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്. ഈശോയുടെ മുമ്പിൽ നമുക്ക് നമ്മൾ മറ്റുള്ളവരെ നമ്മളെ പറ്റി എന്ത് പറയുന്നു, നമ്മൾ ശരിയാ ചിലപ്പം ഈശോയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമ്പം നമ്മളെ പറ്റി പലരും പല രീതിയിൽ പറയും വ്യാഖ്യാനിക്കും. പക്ഷെ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ എത്ര വേണമെങ്കിലും എളിമപ്പെട്ടുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ആ സമയത്ത് നമ്മുടെ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ അല്ലെങ്കിൽ എല്ലാത്തിലും പണം ഒരു മാനദണ്ഡമായി വെക്കാതെ മറ്റു കാര്യങ്ങളെ മാനദണ്ഡമായി വെക്കാതെ ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഉള്ള് തുറന്നു വെക്കാൻ, ഉള്ളത് ഈശോയ്ക്ക് കൊടുക്കാൻ, ഉള്ള് ഈശോയ്ക്ക് കൊടുക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകട്ടെ. ഉള്ള് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, ഈശോയുടെ മുമ്പിൽ എപ്പോഴും എളിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷത്തോടും വിശുദ്ധിയോടും കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ആ ഒരു ജീവിതമാണ് ഈശോയും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളത് കൊടുക്കുന്നതല്ല, ഉള്ളു കൊടുത്തുകൊണ്ട് ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. പിന്നെ നമ്മൾ നന്നായി ധ്യാനിച്ചു, കുമ്പസാരിച്ചു, ഇനി ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ഹൃദയം തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞാൻ പൂർണ്ണമായും നിന്റേതാണ്, ഇനി നിന്റെ കരങ്ങൾ പിടിച്ച് നടക്കാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ഭൂമിയിൽ ഏറ്റവും വിശുദ്ധമായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ആമേൻ.